അസ്സലാമു അലൈക്കും നജീസ് വേൾഡിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പ്ലാൻസ് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് കമന്റ്സ് ഉണ്ടാവുന്നുണ്ട് ഇത് ഓൺലൈനായിട്ട് അയച്ചാൽ പ്ലാൻസ് കംപ്ലൈന്റ് ആവുമെന്നുള്ളതും അതേപോലെ തന്നെ എങ്ങനെ ഇത് കൊറിയർ ആയിട്ട് അയക്കാന്നുള്ളതും അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇതിന്റെ പാക്കിങ്ങിനെ കുറിച്ചിട്ടും ഇത് ഓൺലൈനായിട്ട് എങ്ങനെ ഡെലിവറി ചെയ്യാന്നുള്ളതും ഇതിന്റെ പേയ്മെന്റും അതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതില് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണാം ആന്തൂറിയ പ്ലാന്റ്സും അതേപോലെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡും ഡെൻഡ്രോബിയത്തിന്റെ വെറൈറ്റി ആട്ടോ ഞാൻ ഇപ്പോ ഓൺലൈനായിട്ട് സെയിലുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ ദ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞു ബെല്ലൈക്കണ് ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമാട്ടോ ഞാൻ അയക്കുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് പോകാം സെയിലിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള എൻ്റെ ആന്തൂറിയൻ കളക്ഷനാണ് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്നത് ഇത് മെറൂൺ ഷെയ്ഡ് പിന്നെ അതേ ഇതുപോലെ ഇത് റെഡ് ഷെയ്ഡ് പിന്നെ ഈ ഒരു വൈറ്റ് ഷെയ്ഡാട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആന്തൂറിയ ചെടിയുടെ കളക്ഷനാണ് ഇപ്പോൾ ഈ ഒരു കാണിക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സും അതേപോലെ തന്നെ നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സുമാണ് എല്ലാം അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് കേട്ടോ കസ്റ്റമർ ഡിമാൻഡ്സ് എപ്പോഴും ഫ്ലവറിങ് പ്ലാന്റ്സ് വേണമെന്നുള്ളതാണ് അവർക്ക് ഈ പൂക്കൾ കാണുമ്പോൾ പെട്ടെന്ന് ഐഡി ചെയ്യാനും അതേപോലെ തന്നെ ഈ പൂക്കളുള്ള ഫ്ലവർ തന്നെ അവർക്ക് വേണമെന്നുള്ളതാണ് അവരുടെ ഒരു ഡിമാൻഡും ഗ്രൗണ്ട് ഓർക്കിഡും ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ഗ്രൗണ്ട് ഓർക്കിഡിന് സെയിലിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആട്ടോ ഇത് ഇതൊക്കെ പടുത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇതിലുള്ള ഫ്ലവേഴ്സൊക്കെ ഫ്ലവറുള്ള പ്ലാന്റ്സൊക്കെ സെയിലായി പോയതാണ് കസ്റ്റമറിൻ്റെ ഡിമാൻഡ്സ് എല്ലാ പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിലും പൂക്കളുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് അവർക്ക് പെട്ടെന്ന് ഐഡി ചെയ്യാനും പിന്നെ അതേപോലെ നമ്മൾ ഓൺലൈനിലായിട്ടല്ലേ അവർ കൊടുക്കുന്നത് അവർ കാണാതെ വാങ്ങിക്കണതല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ടെൻഷനേറ്റുമാണ് അവർക്ക് പൂക്കളുള്ള ഫ്ലവേഴ്സ് മാത്രം മതി എന്ന് പറയും അപ്പോൾ അതൊക്കെ പൂക്കളുള്ളതൊക്കെ ഇത് സെയിലായി പോയതാട്ടോ പിന്നെ ഞാൻ സെയിൽ ചെയ്യുന്ന വേറൊരു പ്ലാന്റ് ആട്ടോ ഡെൻഡ്രോബിയം ഡെൻഡ്രോബിയത്തിൻ്റെ ഒരുമാതിരി കളക്ഷനൊക്കെ ഇപ്പം എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് ഇതിലൊക്കെ പൂക്കളുള്ളതൊക്കെ സെയിലായത് തന്നെയാണ് കേട്ടോ ഡെൻഡ്രോബിയത്തിൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു പോഡ്സിൻ്റെ റൈറ്റിനനുസരിച്ചിട്ടാട്ടോ ഇതിൻ്റെ റൈറ്റ് വരിക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ ലെങ്ത്തും പ്ലാന്റ് ഇതൊക്കെ മദർ പ്ലാന്റ് ആട്ടോ പ്ലാന്റിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ടും പോട്ടിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ടാണ് ഈ ഡെൻഡ്രോബിയത്തിൻ്റെ റൈറ്റ് നമ്മൾ പറയാറുള്ളത് ഈ ഒരു സി സി പ്ലാന്റും ഞാൻ സെയിലിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് തന്നെയാണ് ഇതൊരു നല്ല ഇൻഡോർ പ്ലാന്റുമാണ് അതുപോലെ തന്നെ എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റും ആട്ടോ നമുക്ക് വീട്ടിൻ്റെ അകത്തൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഇത് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് തന്നെ സെൽഫ് ബോട്ടിലാക്കിയിട്ടാണ് ഇത് ഇതുപോലെ തന്നെ കേട്ടോ ഇത് സെയിൽ ചെയ്യാറുള്ളതും കസ്റ്റമർക്ക് ഇപ്പോൾ വേണ്ടത് ഈ ആന്തൂറിയത്തിൻ്റെ ഈ ഒരു മൂന്ന് പ്ലാന്റ്സും അതുപോലെ തന്നെ ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഈ ഒരു രണ്ട് പ്ലാന്റ്സുമാണ് അപ്പോൾ ഇത് പാക്ക് ചെയ്യുന്നത് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത് എങ്ങനെ പാക്ക് ചെയ്യാന്നുള്ളത് ഞാൻ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യുക ചെയ്യാം അപ്പോൾ അത് ഫസ്റ്റ് ടൈം പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ കമന്റ്സ് ബോക്സിൽ കമന്റ്സ് ആയിട്ട് എഴുതും എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കലുണ്ട് അധിക വീഡിയോയിലും അത് വെച്ചിട്ടാണ് അവർ എന്നെ കോണ്ടാക്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ ഏതൊക്കെ പ്ലാന്റ്സാണ് വേണ്ടതെന്നുള്ളത് അതിൻ്റെ ഐഡിയും അതിൻ്റെ പിക്കൊക്കെ അവർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കാറാട്ടോ ചെയ്യാറ് നമ്മൾ ആ ചെടി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചകിരിച്ചോറും മണ്ണും കൂടിയുള്ള വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടുള്ള ഒരു മിക്സാട്ടോ ഇത് ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ആ ചെടി പാക്ക് ചെയ്യാറുള്ളത് ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസം ഈ ഒരു പാക്കിങ്ങിൽ ഇരുന്നാലും ചെടിക്ക് യാതൊരു കംപ്ലൈൻറ്റും വരാറില്ല 24 hours ആണ് മിനിമം അവർ ഗ്യാരണ്ടി പറയാറുള്ളത് കേട്ടോ കൊറിയർ എന്നാലും ഇങ്ങനെ തന്നെ അയക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു മൂന്നോ നാലോ ദിവസം ഇരുന്നാലും ചെടിക്ക് യാതൊരു കുഴപ്പവും വരാറില്ല പിന്നെ നമ്മുടെ കൊറിയർ ചാർജ് നമുക്കൊരു ഫിക്സ്ഡ് റേറ്റ് പറയാൻ പറ്റില്ല ഈ ഒരു പോട്ട് ഇതുപോലെ വേണ്ടവരുണ്ടാവും പിന്നെ അപ്പം നമ്മുടെ ഈ ഒരു വെയ്റ്റിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഒരു ചെടിയുടെ കൊറിയർ ചാർജ് വരിക അപ്പോൾ ഇത് പോട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക്
കൊറിയർ ചാർജ് കുറയും കേട്ടോ നമ്മുടെ ഒരു കേജിന് അനുസരിച്ചിട്ടാണ് നമ്മുടെ കൊറിയർ ചാർജ് വരിയ അപ്പോൾ നമുക്കൊരു ഫിക്സ്ഡ് റേറ്റ് കൊറിയർ ചാർജ് പറയാൻ പറ്റൂല ഇതുപോലെ ട്ടോ അപ്പോൾ ഈ ഒരു പോട്ട് വേണ്ട ഈ ഇതിലുള്ള പോട്ടി മിക്സും കുറച്ചൊക്കെ കുറച്ചിട്ട് ചെറുതായിട്ട് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൽ നിന്ന് തന്നെ എടുത്തിട്ട് പിന്നെ ആ ഒരു വേര് മാത്രം കൊടുത്തിട്ടാട്ടോ അപ്പോൾ പാക്ക് ചെയ്യുക ഈ ഒരു കസ്റ്റമർക്ക് നമ്മുടെ ഒരു പോട്ട് വേണ്ട ട്ടോ അപ്പോൾ നമ്മുടെ ഒരു പോട്ടും പോട്ട് മിക്സും കളഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ റൂട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ ഈ റൂട്ട് ഇനി ഇതേപോലെ തന്നെ ചകിരിച്ചോറിൽ പാക്ക് ചെയ്ത് കൊടുത്താൽ മതി ട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു കൊറിയർ ചാർജും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആ ഒരു കേജിനനുസരിച്ചിട്ടാണ് കൊറിയർ ചാർജ് വരിക എന്നുള്ളത് അപ്പോൾ ഇത് അതിനനുസരിച്ചിട്ടുള്ള കൊറിയർ ചാർജ് ഉണ്ടാവുള്ളൂ ട്ടോ നമ്മൾ ആ പാക്ക് ചെയ്യാൻ ഇതാ ഇതുപോലുള്ള ഒരു കവർ എടുത്തിട്ട് അതിൽ നമ്മുടെ ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സിലാണ് ഞാനിത് കൊടുക്കുന്നത് ഇത് മൂന്നും കൂടി മൂന്ന് ആന്തൂറിയും കൂടി ഞാൻ ഒരു കവറിലാട്ടോ പാക്ക് ചെയ്യണത് ആ ഒരു പരമാവധി ആ കസ്റ്റമർക്കും ആ ഒരു കൊറിയർ ചാർജിൻ്റെ വെയിറ്റും കുറഞ്ഞു കിട്ടുമല്ലോ മൂന്നും കൂടി ഒരു കവറിൽ തന്നെയാണ് പാക്ക് ചെയ്യുന്നത് മാക്സിമം നമുക്ക് ആ കൊറിയർ ചാർജിൻ്റെ റേറ്റ് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിത് ചെയ്യുന്നത് ഇനി നമുക്ക് ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഇതാ ഇവിടെ വെച്ചിട്ടൊന്ന് ഇങ്ങോട്ട് ഇതൊന്നും ഇങ്ങോട്ട് നല്ല ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കംപ്ലൈൻറ്റും വരില്ല കേട്ടോ ഒരു മൂന്നോ നാലോ ദിവസം പിന്നെ ഇത് ഇങ്ങനെ ഏതെന്നുണ്ടെങ്കിലും നമ്മുടെ ചെടിക്കൊരു കുഴപ്പം വരില്ല അങ്ങനെ തന്നെ ആയി കിട്ടും ഗ്രൗണ്ട് ഓർക്കിഡും ഇതാ ഇതുപോലെ തന്നെ പാക്ക് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു കവറിൽ തന്നെയാണ് മൂന്ന് ഗ്രൗണ്ട് ഓർക്കിഡും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പിന്നെ ഞാനിപ്പോൾ ഒരു ബിഗ് ഷോപ്പറിലാട്ടോ ഇത് പാക്ക് ചെയ്തിട്ടുള്ളത് ഈ ലോക്ക്ഡൗൺ ടൈം ആയതുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ചെരുപ്പിൻ്റെ ഷോപ്പ് അതേപോലെ ടെക്സ്റ്റൈൽസിന്നൊക്കെ നമുക്ക് ഷർട്ടിൻ്റെയും ചെരുപ്പിൻ്റെയും ഒക്കെ അവർ വേസ്റ്റ് ബോക്സുകൾ കിട്ടലുണ്ട് അതിൽ കൊറിയർ അയച്ചു കൊടുക്കലുള്ളത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊറിയറും നമ്മുടെ പ്ലാൻസ് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അവർ വാട്സപ്പ് നമ്പറിൽ ഡീറ്റെയിൽ അയക്കുമ്പോൾ തന്നെ നമ്മൾ പിന്നെ അവർ നമ്മുടെ ഗൂഗിൾ പേൻ്റെ നമ്പർ ചോദിക്കലുണ്ട് അപ്പം തന്നെ നമുക്ക് അവർ നമ്മുടെ ഗൂഗിൾ പേ ചെയ്തതിൻ്റെ ശേഷം ആട്ടോ അവരെ കൊറിയർ അഡ്രസ്സ് അവർ അയച്ചു തരലുണ്ട് ആ ഒരു കൊറിയർ അഡ്രസ്സിലാണ് നമ്മൾ അവർക്ക് ചെടി അയച്ചു കൊടുക്കാറുള്ളത് TTTC കൊറിയർ വഴിയാട്ടോ നമ്മുടെ പ്ലാൻസ് ഡെലിവറി ചെയ്യാറുള്ളത് പിന്നെ അവർ നമുക്ക് ഓർഡർ തരുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഓർഡറിൻ്റെയും അതേപോലെ അവരുടെ ഡീറ്റെയിൽസ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാറുണ്ട് പിന്നെ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് കൊറിയർ അയച്ചു കൊടുക്കാറുള്ളത് അവരെ കറക്റ്റ് പ്രോപ്പർ പ്ലേസും അതേപോലെ അവരെ നിയറസ്റ്റ് ടൗണും പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള അവരെ കോണ്ടാക്ട് നമ്പറും നമ്മൾ കറക്റ്റ് മെൻഷൻ ചെയ്ത് വെക്കാറുണ്ട് ആ ഒരു അഡ്രസ്സിൽ നമ്മൾ കൊറിയർ ചെയ്യാനുള്ള ആ ഒരു പ്ലാന്റിൻ്റെ പാക്കിംഗ് രീതിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അവർ തന്നിട്ടുള്ള കോണ്ടാക്ട് അഡ്രസ്സ് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കണം അവരെ കോണ്ടാക്ട് നമ്പറും അതുപോലെ തന്നെ എൻ്റെ കോണ്ടാക്ട് നമ്പറും ഞാൻ വെച്ചിട്ടുണ്ട് ഫ്രം ആയിട്ട് കേട്ടോ കസ്റ്റമർ തന്നിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് നമ്പറിൽ അവരുടെ പ്രോപ്പർ പ്ലേസ് കൺഫേം ചെയ്തതിൻ്റെ ശേഷം മാത്രമുള്ളൂ കേട്ടോ TTTC കൊറിയറിൽ ഈ ഒരു ബോക്സ് നമ്മളെത്തുനിന്ന് വാങ്ങിച്ചു വെക്കാറുള്ളത് ഇതിൻ്റെ ഡിസ്റ്റ് ഇപ്പോൾ തമിഴ്നാടാണ് അപ്പോൾ അവർ ഇതെന്തായാലും ഇതിൻ്റെ ഈ ഒരു പ്രോപ്പർ പ്ലേസ് കൺഫേം ചെയ്തതിൻ്റെ ശേഷം മാത്രമുള്ളൂ കേട്ടോ നമ്മളെടുത്തുനിന്ന് വാങ്ങിക്കാറുള്ളത് അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഹോം പ്ലാന്റ് നമ്മളെങ്ങനെ ഡെലിവറി ചെയ്യാമെന്നുള്ളതും അതിൻ്റെ പാക്കിംഗ് രീതി എങ്ങനെയെന്നുള്ളതും ഇത് നമ്മൾ കൊറിയർ ചെയ്യുന്ന ഡീറ്റെയിൽസും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു രീതിക്കാട്ടോ ഞാൻ എൻ്റെ പ്ലാന്റൊക്കെ ഡെലിവറി ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലത്തെ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ബൈ ബൈ ടേക്ക് കെയർ